നമസ്കാരം. ഇന്ന് കേരളത്തിൽ നടന്ന ഒരു പൊതുചടങ്ങ്, സ്ഥലം വലിയ അഴീക്കൽ പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് രാജ്യത്തെ 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ബലം പുറത്തു വന്ന ദിവസമാണല്ലോ. അപ്പോൾ അതിൻ്റെ ചർച്ചയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ഇന്ന് നിങ്ങൾക്ക് ദുർദിനമാണല്ലോ എന്ന തരത്തിൽ കോൺഗ്രസിനെ ഒന്ന് കുത്തി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു. ആരാണ് ചോദിക്കുന്നത്, ഏത് പാർട്ടിയുടെ നേതാവാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. രമേശ് ചെന്നിത്തല എന്തായാലും ഈ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന പിണറായി വിജയനോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, നോട്ടയായിട്ടുള്ള മത്സരം, CPMൻ്റെ നോട്ടയായിട്ടുള്ള മത്സരം എങ്ങനെയുണ്ടായിരുന്നു, വല്ല കാര്യമുണ്ടോ, വല്ല കാര്യമുണ്ടോ? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കുറ്റം പറയുകയാണ്. ആരാണ് പറയുന്നത് എന്ന് ഓർക്കുക. CPMന് CPIക്ക് ഒരു കാലത്ത് 83 MLA ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യമാണ്, 70കളിലെ കാര്യമാണ് പറയുന്നത്. അന്ന് 35% മാത്രമേ ഉള്ളൂ സാക്ഷരതാ നിരക്ക് ഉത്തർപ്രദേശിൽ. അന്ന് പക്ഷേ 83 MLA ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അവിടെ നിന്ന് പടിപടിയായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഒരു പഞ്ചായത്ത് വാർഡിൽ അല്ലെങ്കിൽ ഒരു നിയമസഭാ വാർഡിൽ നിന്നാൽ 83 വോട്ട് പോലും കിട്ടാത്ത രീതിയിൽ ഇല്ലാതായിപ്പോയി CPM. ആ CPMൻ്റെ കേരളത്തിലുള്ള തല മുതിർന്ന നേതാവാണ് ഒരു പൊതുവേദിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ പരാജയത്തെപ്പറ്റി കുത്തി ആ കോൺഗ്രസിൻ്റെ നേതാവിനോട് ചോദിക്കുന്നത്. നിങ്ങൾക്കിന്ന് ദുർദിനമാണല്ലോ എന്ന്, ആ വിരോധാഭാസം ഒന്ന് ഓർത്തു നോക്കുക. ആ തൊലിക്കെട്ടി, ആ ഉളിപ്പില്ലായ്മ, അതിനെപ്പറ്റി പറയട്ടെ. അതായത് മൂത്ത കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ അണികളുടെ കാര്യം പറയാനുണ്ടോ? തിരിച്ചെന്തായാലും രമേശ് ചെന്നിത്തല അതേ നാണയത്തിൽ തന്നെ നോട്ടയോടുള്ള CPMൻ്റെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു എന്നാണ് അറിയുക. മണിപ്പൂർ, പഞ്ചാബ് ഇവിടങ്ങളിലൊക്കെ MLAമാരും MPമാരും ഉണ്ടായിരുന്നു ഒരു കാലത്ത് CPMന്. സ്വാതന്ത്ര്യം കിട്ടിയ കുറേ നാളുകൾ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഇരുന്നത് പോലും CPMആണ്. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് CPM എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുവേദിയിലും മാധ്യമത്തിലും എല്ലാം വന്ന് നിന്നിട്ട് മുട്ടാപ്പോക്ക് ന്യായങ്ങളും തട്ടാമുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അവർക്ക് കേരളം ഒഴിച്ചു രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് എന്ത് നടന്നാലും അവരെ അതൊന്നും ബാധിക്കില്ല. കുറ്റം മാത്രം കണ്ടുപിടിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് യാതൊരു ടെൻഷനുമില്ല. സത്യം പറഞ്ഞാൽ ദേശീയ പാർട്ടി എന്ന് ഇപ്പോഴും പറയും എങ്കിലും ഈ രാജ്യത്ത് കേരളമൊഴിച്ച് എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും യാതൊരു ടെൻഷനുമില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയും പാർട്ടിയുടെ അണികളുമാണ് CPIM. ഇന്നും പതിവ് പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവിടേക്ക് വന്നിരുന്ന അഭിപ്രായം പറയാൻ യോഗ്യതയില്ലെങ്കിൽ കൂടിയും CPMൻ്റെയും DYFയുടെയൊക്കെ നേതാക്കളും മറ്റുമൊക്കെ വന്നിരുന്ന് തള്ളിമറിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ തന്നെ കാണാൻ പറ്റും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.